പ്രതിപക്ഷം നഗരസഭയ്ക്കെതിരെ ബോധപൂർവം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ടാണ് ഇന്ന് യോഗം വിളിച്ചു ചേർത്തത്. ബി ജെ പിയും യു ഡി എഫും സംയുക്തമായാണ് ഇന്ന് സമരം നടത്തിയത്. വിഷയത്തിൽ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. അന്വേഷണം നടത്തണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ, ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ആ ഗൗരവമുള്ള വിഷയത്തെ തന്നെ അങ്ങനെ ഒരു പ്രതിക്കൂട്ടിലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന എല്ലാ വിഷയങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നമ്മളെ വിശ്വാസമുള്ള ജനങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ജനങ്ങളെ കാണുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ കാണുന്ന ആളുകളാണ് ജനപ്രതിനിധികൾ. ആ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. ഇതിനേക്കാൾ വലിയ ആക്ഷേപവും ആരോപണവും ഈ നഗരസഭയുടെ സാമ്പത്തികമായ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയപ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് ഇവിടുത്തെ ബി ജെ പിയും അതുപോലെ തന്നെ ഇവിടുത്തെ യു ഡി എഫും ഒക്കെ പറഞ്ഞത് മേയർ സ്വന്തം വീട്ടിലോട്ട് ആ പൈസ എടുത്തുകൊണ്ട്. ജനങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? ആ ആരോപണം നിൽക്കുന്ന സമയത്താണ് വെട്ടുകാട് തെരഞ്ഞെടുപ്പ് നടന്നത്. 1490 വോട്ടിന് എൽ ഡി എഫ് അവിടെ ജയിക്കുന്ന സാഹചര്യമുണ്ട്, ഇരട്ടി ഭൂരിപക്ഷം. അവിടെ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും വോട്ടിന്റെ നില എന്താണ് എന്ന് ഇടയ്ക്കെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്.